ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, കേരളം അടിമുടി മാറുകയാണ്. ഏത് രൂപത്തിലാണ് കേരളം മാറിക്കൊണ്ടിരിക്കുന്നത്? തീവ്രവാദത്തിൽ നമ്പർ വൺ ആയിക്കൊണ്ടിരിക്കുന്നു. ദാരിദ്ര്യമോ സാമ്പത്തിക ഘടകങ്ങളോ ഇതൊന്നുമല്ല, ഈ രാജ്യത്തിൻ്റെ തീവ്രവാദവും അതുപോലെ രാജ്യവിരുദ്ധതയും വാനോളം വളർന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും കൂടുതൽ രാജ്യവിരുദ്ധർ, രാജ്യവിരോധികൾ, രാജ്യദ്രോഹികൾ തിങ്ങിപ്പാർക്കുന്ന ഒരു രാജ്യമായി ഇന്ത്യ മഹാരാജ്യം മാറുകയാണ്. മറ്റേത് രാജ്യത്തും ഒരിക്കലും മാപ്പർഹിക്കാത്ത തെറ്റായി രാജ്യദ്രോഹം മാറുമ്പോൾ ഇന്ത്യയിൽ മാത്രം ഏറ്റവും കൂടുതൽ രാജ്യദ്രോഹികൾക്ക് സ്വീകാര്യത ലഭിക്കുന്ന ഒരു രാജ്യമായി മാറുകയാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ ഈ രാജ്യത്തിരുന്നിട്ട് പാകിസ്ഥാന് ജയ് വിളിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നത് ഒരു പക്ഷേ സ്വതന്ത്ര ഭാരതത്തിൽ മാത്രമാണ്. ഇപ്പോഴിതാ ഈ രാജ്യത്തെ തകർക്കാൻ തീവ്രവാദി ആക്രമണവുമായി സ്ഫോടക വസ്തുക്കൾ വാങ്ങുന്ന സമയത്ത് NIA പൊക്കിയെടുക്കുകയാണ് ഒരു യുവാവിനെ. കേരളത്തിലാണ് സംഭവിക്കുന്നത്. കേരളം മുഴുവനും പൊട്ടിച്ചിതറിപ്പിക്കാൻ, അതോടൊപ്പം താനും ഇരുമ്പ് ചട്ടിയിട്ട് പൊട്ടിത്തെറിക്കാൻ തയ്യാറായ ഒരു യുവാവിനെ NIA പൊക്കിയെടുത്തു. NIA പോലെയുള്ള അന്വേഷണ സംവിധാനങ്ങൾ, രഹസ്യാന്വേഷണ സംവിധാനങ്ങളൊന്നും ഈ രാജ്യത്തില്ലായിരുന്നെങ്കിൽ നമ്മുടെ നാട് ഏതു പണ്ടേ പാകിസ്ഥാനായി മാറുമായിരുന്നു. കേരളത്തിൽ ചാവേർ ആക്രമണ പദ്ധതിയിൽ പ്രതിരിയ സബൂബക്കർ കുറ്റക്കാരൻ. കൊച്ചി NIA കോടതിയുടെ നടക്കണ്ടതിൽ UAPA ഒപ്പുകളും തെളിഞ്ഞു. കാസർഗോഡ് IS കേസിന്റെ ഭാഗമാണ് കേസ്. ജിജീഷ് കർമാകരം ചേരുന്നുണ്ട്. ജിജീഷ്, പ്രതി അബൂബക്കർ, റിയാസ് അബൂബക്കർ കുറ്റക്കാരനാണ് എന്നാണ് കൊച്ചി പ്രത്യേക NIA കോടതി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. മറ്റെന്തൊക്കെയാണ് വിശദാംശങ്ങൾ? കേരളത്തിൽ ചാവേർ ആക്രമണ പദ്ധതിയിട്ടുന്ന പ്രതി റിയാസ് അബൂബക്കർ കുറ്റക്കാരനാണ് എന്നിപ്പോൾ കൊച്ചി NIA കോടതി കണ്ടെത്തിയിരിക്കുകയാണ്. ജിജീഷ് ചേരുന്നുണ്ട്. ജിജീഷ്, എന്തൊക്കെയാണ് വരുന്നത്? രജനി, ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു കേസിൽ പ്രതിക്ക് കേരളത്തിൽ IS മോഡലിൽ ഭീകരാക്രമണത്തിന് പദ്ധതി ഇടുകയും അതിനുള്ള നീക്കങ്ങൾ നടത്തിയുമായി ബന്ധപ്പെട്ട് സിറിയ പോലെയുള്ള ISIS-കാര് മാത്രം വാണുകൊണ്ടിരിക്കുന്ന ഒരു നാടിനെ പോലെ നമ്മുടെ നാടുമായി മാറിയതിൽ ആരെ എവിടെ ആരെയാണ് കുറ്റപ്പെടുത്തുന്നത്? കേസിലാണ് പ്രതി റിയാസ് അബൂബക്കർ കുറ്റക്കാരനാണെന്ന് കൊച്ചിയിലെ പ്രത്യേക NIA കോടതി വിധിച്ചിരിക്കുന്നത്. ഇതിൽ ദേശീയ അന്വേഷണ ഏജൻസി ചുമത്തിയിരിക്കുന്ന മൂന്ന് വകുപ്പുകളും, അതായത് UAPA-യിലെ രണ്ട് വകുപ്പുകളും 38, 39, ഒപ്പം തന്നെ IPC 120B പ്രകാരവും പ്രതി കുറ്റക്കാരനാണ് എന്ന് കോടതി കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. നാളെ ശിക്ഷയിൽമേലുള്ള വാദം തുടരും. നിലവിൽ 5 വർഷമായി തടവ് ശിക്ഷ റിമാൻഡിലാണ് പ്രതി ഉള്ളത്. പരമാവധി 10 വർഷം വരെ തടവ് ശിക്ഷ. ഇയാളെ ജാമ്യത്തിൽ എടുക്കാനും ഇയാൾക്കു വേണ്ടി വാദിക്കാനും ഇയാൾക്കു വേണ്ടി സംസാരിക്കാനും ഇയാളെ ഒരു കറകളഞ്ഞ രാജ്യസ്നേഹിയും മതേതരനുമാക്കി മാറ്റാനും നൂറുകണക്കിന് ആളുകൾ അധികം വൈകാതെ മത്സരിക്കുന്നത് നമുക്ക് കാണാം. ലഭിക്കാവുന്ന കുറ്റങ്ങളാണ് നിലവിൽ കണ്ടെത്തിയിട്ടുള്ളത്. അങ്ങനെയെങ്കിൽ 5 വർഷം കൂടെ പരമാവധി ശിക്ഷ ലഭിക്കുകയാണെങ്കിൽ 5 വർഷം കൂടി പ്രതി ജയിലിൽ തുടരുകയും ചെയ്യേണ്ടി വരും. നേരത്തെ സമാനമായ കേസിൽ മറ്റൊരു പ്രതിക്ക് 7 വർഷം തടവായിരുന്നു ശിക്ഷ വിധിച്ചിരുന്നത്. ഇപ്പോൾ പ്രതിയെ കോടതിയിൽ നിന്ന് പുറത്തേക്ക് ഇറക്കുന്ന ആ ഒരു ദൃശ്യങ്ങൾ കൂടി നമുക്ക് കാണാൻ കഴിയും. ഏറ്റവും പ്രധാനപ്പെട്ട, അതായത് സംസ്ഥാനത്ത് IS മോഡലിലുള്ള ആക്രമണങ്ങൾ, ചാവേർ ആക്രമണങ്ങൾ പദ്ധതി ഇട്ടുകൊണ്ടുള്ള ഒരു നീക്കമായിരുന്നു പ്രതി റിയാസ് അബൂബക്കറിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. അത് കൃത്യമായി തന്നെ കോടതി പ്രോസിക്യൂഷന് കഴിയുകയും ചെയ്തിട്ടുണ്ട്. കേരളത്തിൽ നിന്ന് ഹിജ്റ ചെയ്ത് അഫ്ഗാനിസ്ഥാനിലെത്തുകയും ISIS-ൽ ചേർന്ന് അബ്ദുൾ റാഷിദ് അബ്ദുള്ളയുടെ നിർദ്ദേശപ്രകാരം ചാവേർ ആക്രമണങ്ങൾക്ക് പദ്ധതി ഇട്ടതുമായി ബന്ധപ്പെട്ട കേസാണ് ഇത്. പാലക്കാട് സ്വദേശിയാണ് റിയാസ് അബൂബക്കർ. നേരത്തെ കഴിഞ്ഞയാഴ്ച ആണ് അന്തിമ വാദം ഈ കേസുമായി ബന്ധപ്പെട്ട് പൂർത്തിയായത്. കൂട്ടുപ്രതികളായ കൊല്ലം സ്വദേശി, പാലക്കാട്കാരൻ, കാസർഗോഡ്, കണ്ണൂർ ഭാഗത്ത് നിന്ന് ISIS-ലേക്ക് ഇസ്ലാമിക രാജ്യം സ്ഥാപിച്ചെടുക്കാൻ ഇവിടെ കാഫിറുകൾ തിങ്ങിപ്പാർക്കുന്നത് കൊണ്ട്, ക്ഷേത്രമുള്ളത് കൊണ്ട്, ക്രിസ്ത്യൻ പള്ളികൾ ഉള്ളത് കൊണ്ട് ഇവിടുത്തെ ജീവിതം ഒന്നും അങ്ങോട്ട് പ്യൂരിറ്റി ഉള്ള വിശ്വാസത്തിന് ചേർന്നതല്ല എന്ന് വിശ്വസിച്ച് ഇസ്ലാമിക രാഷ്ട്രം പടുത്തുയർത്താൻ വേണ്ടി പോയ ആളുകളൊക്കെ പൊട്ടിച്ചിതറിയെന്നാണ് വാർത്ത. അപ്പോൾ ഇപ്പോഴും അവിടെ പോയാൽ ഇവർക്ക് ഒറ്റയ്ക്കല്ലേ പൊട്ടിത്തെറിക്കാൻ പറ്റൂ? അതല്ലെങ്കിൽ അമേരിക്ക വന്നു കൊല്ലും? ഇതല്ലല്ലോ. ഇവിടെയുള്ള കുറെ കാഫിറുകളെ ഇല്ലാതാക്കാൻ കഴിഞ്ഞാൽ അത്രയും നല്ലതല്ലേ? ദീപാവലി ദിനത്തിൽ കോയമ്പത്തൂർ സംഘമേശ്വര ക്ഷേത്രത്തിലേക്ക് ഒരു കാറ് നിറയെ സ്ഫോടക വസ്തുവുമായി വലിഞ്ഞു കയറിയ
ജമീഷ മുബിൻ എന്ന 22-കാരനെ ഓർമ്മയിലെ ഇവരുടെ അജണ്ടകളിൽ ഉള്ളതാണിത്. അതുപോലെ കഴിഞ്ഞ ദിവസമല്ലേ ഡൊമിനിക് മാർട്ടിൻ എന്ന യുവാവ് യഹോവ സാക്ഷികളുടെ കൺവെൻഷൻ സെന്ററിലേക്ക് കയറിയത്. അവിടെ പോയിട്ട് 4 സ്ഥലത്ത് സ്ഫോടക വസ്തുക്കൾ വെച്ചു. ഇവർക്കൊക്കെ ഇതിൽ കിട്ടുന്ന ലാഭം എന്താ? മറ്റൊന്നുമല്ല, കുറെ അമുസ്ലിമീങ്ങളെ ഇല്ലായ്മ ചെയ്താൽ അല്ലാഹു ഖുർആനിൽ പറഞ്ഞതുപോലെ, പ്രവാചകൻ ഹദീസുകളിലൂടെ പഠിപ്പിച്ചതുപോലെ, പ്രവാചക ചര്യകളിലൂടെ പ്രവാചകൻ കാണിച്ചു തന്നതുപോലെ, അമുസ്ലിമീങ്ങളെ ഇല്ലായ്മ ചെയ്ത അല്ലാഹുവിന്റെ പ്രീതി നേടാമല്ലോ. മുഹമ്മദ് ഫൈസലും അപ്പൊ തന്നെ കാസർഗോഡ് സ്വദേശി അബൂബക്കർ സിദ്ദിഖും ചേർന്ന് കേരളത്തിൽ ചാവേരാക്രമണത്തിന് പദ്ധതിയിട്ടെന്നും അതിനായി ലുലുമാന്റെ സമീപത്തും ഒപ്പം തന്നെ മറൈൻ ഡ്രൈവിന്റെ വിവിധ ഭാഗങ്ങളിലും എല്ലാം തന്നെയാണ് ഇതിന്റെ ഗൂഢാലോചനകൾ നടന്നത് എന്നും NIA കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട നിരവധി തെളിവുകൾ NIA കോടതിയിൽ ഹാജരാക്കിയിരുന്നു. ഇതിന്റെ എല്ലാം അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പ്രതിക്ക് എതിരായ കുറ്റങ്ങൾ തെളിഞ്ഞിരിക്കുന്നത്. പ്രതി കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നത്. പ്രതിയുടെ ഫോണിൽ നിന്ന് ലഭിച്ച അബ്ദുൽ റാഷിദ് അബ്ദുള്ളയുടെ നിരവധി വോയിസ് ക്ലിപ്പുകൾ, IS ഗ്രൂപ്പുകളുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ, വീഡിയോകൾ എന്നിവയെ ഓർമ്മയില്ലേ നിങ്ങൾക്ക്? റാഷിദ് അബ്ദുള്ളയെ ഐസിസിലേക്ക് പോയതിനു ശേഷം ദീർഘമായ ക്ലിപ്പുകളിലൂടെ, ഓഡിയോ സന്ദേശങ്ങളിലൂടെ കേരളത്തിലെ യുവാക്കളെ തീവ്രവാദത്തിലേക്ക് ത്രസിപ്പിക്കുകയും, എപ്പോഴാണ് ഞാൻ ഇരുമ്പ് ചട്ടി ഇടേണ്ടത്, എവിടെ എൻ്റെ ഇരുമ്പ് ചട്ടി എന്ന് ചോദിച്ച് പൊട്ടിത്തെറിക്കാൻ വെമ്പി നിൽക്കുന്ന ഒരു കൂട്ടം യുവാക്കളെ കേരളത്തിൽ നിന്നും വാർത്തെടുക്കാൻ പ്രയത്നിച്ച റാഷിദ് അബ്ദുള്ളയുടെ ഫാൻസ് കൂടിയാണ് ഇദ്ദേഹം. പരിശോധിച്ചതിന് ശേഷമാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രതി കുറ്റക്കാരനാണ് എന്ന് അന്വേഷണ കണ്ടെത്തുകയും ചെയ്തിരിക്കുന്നത്. മാത്രമല്ല അഫ്ഗാനിസ്ഥാനിലേക്ക് ആളുകളെ കൊണ്ടുപോയതിൽ റിയാസിന് ബന്ധമുണ്ടെന്ന് NIA കണ്ടെത്തുകയും, ഇന്ത്യയിൽ നിന്ന് അഫ്ഗാനിസ്ഥാനിലേക്ക് പോയ ചില റിയാസുമായി ബന്ധപ്പെടുകയും ചെയ്തതിന്റെ വിവരങ്ങൾ അന്വേഷണം കണ്ടെത്തിയിരുന്നു. ഒപ്പം തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് മറ്റു നിരവധി ആളുകളെ ഈ കേസുമായി ബന്ധപ്പെട്ട് വരുന്നിരുന്നു. നിരവധി ആളുകളെ ഈ കേസിന്റെ ഭാഗമാക്കി റിയാസുമായി ഗൂഢാലോചനകൾ നടന്നിരുന്നു. പല ഭാഗങ്ങളിലായി റിയാസുമായി അവസാന ശ്വാസം വരെ പൊരുതുന്ന രാജ്യങ്ങളുമായി തന്നെയാണ് നമ്മുടെ രാജ്യത്തെ രാജ്യദ്രോഹികൾക്ക് കമ്പനി. കഴിയുകയും ചെയ്തു. ഈ കേസിൽ ആകെ 3 പ്രതികൾ ആയിരുന്നു ഉണ്ടായിരുന്നത്. ആദ്യം 15 പേരെ ഇസ്ലാമിക് സ്റ്റേറ്റ് ഭീകരവാദ ഗ്രൂപ്പിന്റെ ഭാഗമാക്കിക്കൊണ്ട് അഫ്ഗാനിസ്ഥാനിലേക്കും സിറിയയിലേക്കും കൊണ്ടുപോയതായിരുന്നു ആദ്യത്തെ കേസ്. ഇതിൽ സിറിയയിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കും കടന്ന ആളുകൾ ആരും തന്നെ ജീവിച്ചിരിക്കുന്നില്ല എന്ന ഒരു ഘട്ടത്തിലാണ് ഉള്ളത്. അവിടെ ഏറ്റുമുട്ടലിൽ അവർ പലരും കൊല്ലപ്പെടുകയും ചെയ്തു. അതേ സമയത്ത് തന്നെ ഇത്തരത്തിലുള്ള ഭീകരാക്രമണ ലക്ഷ്യത്തോടെയുള്ള നീക്കങ്ങൾ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും നടക്കുകയും ചെയ്തു. അത്തരത്തിൽ നടന്നിട്ടുള്ള ഭീകരാക്രമണ ആസൂത്രണ പദ്ധതികളുടെ ഭാഗമായിരുന്നു റിയാസ് അബൂബക്കർ എന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തൽ തന്നെയാണ് ദേശീയ അന്വേഷണ ഏജൻസി കണ്ടെത്തുകയും ചെയ്തത്. അത് തന്നെയാണ് ഇപ്പോൾ കോടതിയിൽ വ്യക്തമായിരിക്കുകയും ചെയ്തത്. UAPയിലെ 38, 39 വകുപ്പുകൾ ഗൂഢാലോചന, ഭീകരവാദ ആസൂത്രണം അടക്കമുള്ള കുറ്റകൾ പ്രതികൾക്കെതിരെ കണ്ടെത്താൻ അന്വേഷണ സംഘത്തിന് കോടതിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ആ വാദങ്ങൾ കോടതി അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഇരുമ്പ് ചട്ടിയിട്ട് പൊട്ടിത്തെറിക്കാനുള്ള റിയാസ് അബൂബക്കറിന്റെ ആഗ്രഹവും, അങ്ങനെ എത്രയും പെട്ടെന്ന് 72 സ്വർഗത്തിലെ ഹൂറികളുമായി മതിച്ച് ജീവിക്കാൻ, ഉടയാത്ത സ്ഥലങ്ങളുള്ള സ്ത്രീകളുമായി സ്കലിക്കാത്ത ലിംഗവുമായി സുന്ദരമായി ഒരുമിച്ച് ജീവിക്കാനുള്ള ഒരു സുവർണ അവസരമാണ് എന്നെ ഈ റിയാസ് അബൂബക്കർ നഷ്ടപ്പെടുത്തിയത്. അതിലൊരു പക്ഷേ പൊട്ടിത്തെറിക്കാൻ മുട്ടി നിൽക്കുന്ന എല്ലാ ആളുകളും പ്രതിഷേധിക്കാതിരിക്കില്ല. നന്ദി.